പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ജിനു ഖാത്ത സോഫ്റ്റ്വെയറിൽ ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് മുമ്പായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന കുറെ ലെഡ്ജർ അക്കൗണ്ടുകളെ നമുക്ക് മനസ്സിലാക്കാം. ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പിന്റെ കീഴിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസിന്റെ കീഴിലും സെയിൽസ് ഡയറക്റ്റ് ഇൻകം ഗ്രൂപ്പിന്റെ കീഴിലും ക്യാഷ് കറന്റ് അസറ്റിലെ ക്യാഷ് എന്ന സബ് ഗ്രൂപ്പിന് കീഴിലും ഡ്രോയിങ്സ് പല ആളുകൾക്കും സംശയമുള്ള ഒന്നാണ്. ഡ്രോയിങ്സ് ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പിന്റെ കീഴിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇൻഷുറൻസ് ഡിപ്രീസിയേഷൻ സ്റ്റേഷനറി സാലറി റെന്റ് ഇതെല്ലാം നമുക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇവയെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ കീഴിലുമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ലെഡ്ജർ അക്കൗണ്ടും ഏത് ഗ്രൂപ്പിന് ഏത് സബ് ഗ്രൂപ്പിന്റെ കീഴിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇനി ഒരു ലെഡ്ജർ ക്രിയേഷനിലേക്ക് പോവാം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഇത് ഒരു ജിനു ഖാതയുടെ മെയിൻ വിൻഡോ ആണ്. അതിലെ മാസ്റ്റർ മെനുവിലെ ക്രിയേറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാസ്റ്റർ മെനുവിലെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന വിൻഡോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വിൻഡോയിൽ ഒരു ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമായി ആ ലെഡ്ജർ അക്കൗണ്ട് ഏത് ഗ്രൂപ്പിന്റെ കീഴിലാണ് ഉൾക്കൊള്ളുന്നത് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. ഉദാഹരണമായി ആദ്യം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പിന് കീഴിലാണ്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അതിന് സബ് ഗ്രൂപ്പ് ഇല്ല, അപ്പൊ സബ് ഗ്രൂപ്പ് നണ്ണാണ്. ഇനി അക്കൗണ്ട് നെയിം ആണ് എൻ്റർ ചെയ്യേണ്ടത്. അക്കൗണ്ട് നെയിം നമ്മൾ ക്യാപിറ്റൽ എന്ന് എൻ്റർ ചെയ്തു. ദെൻ നമുക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ നൽകാവുന്നതാണ്. ഞാൻ ഇവിടെ 1 lakh എന്ന് ഓപ്പണിംഗ് ബാലൻസ് നൽകുകയാണ്. ദെൻ അത് നൽകിയതിന് ശേഷം നമുക്കത് സേവ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു ലെഡ്ജർ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പർച്ചേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിന്റെ കീഴിലാണ്. സബ് ഗ്രൂപ്പ് ഇല്ല. ദെൻ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് കാണുന്നില്ല. അതായത് ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പിൽ ഉൾക്കൊള്ളുന്ന ലെഡ്ജർ അക്കൗണ്ടുകൾക്കേ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. ഇൻകം എക്സ്പെൻസുമായി ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടുകൾക്ക് ബാലൻസ് അഥവാ അവ ബാലൻസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അവ ഓരോ അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം അത് ക്ലോസ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ആയതുകൊണ്ട് അത്തരം ലെഡ്ജർ അക്കൗണ്ടുകൾക്ക് ബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടുകൾക്ക് മാത്രമേ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. ഓക്കെ, നമുക്ക് ഈ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് സെയിൽസ് അക്കൗണ്ട് ഡയറക്റ്റ് ഇൻകത്തിൻ്റെ കീഴിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സെയിൽസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അണ്ടർ ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് കറന്റ് അസറ്റിൻ്റെ കീഴിൽ പല സബ് ഗ്രൂപ്പുകളൊന്നുമുണ്ട്. അതിൽ ക്യാഷ് എന്ന സബ് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ഈ കറണ്ട് അസറ്റിന്റെ ഇത്തരം അസറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മെയിൻ വിൻഡോയുടെ വലതുവശത്തായി പുതിയ ഒരു കാര്യം ഡിസ്പ്ലേ ചെയ്തു വന്നതായിട്ട് കാണാം. ഇവിടെ നോക്കൂ, നമ്മൾ ഓരോ ഓപ്പണിംഗ് ബാലൻസ് നൽകി ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് ഈ വലതുവശത്തായി നമുക്ക് കാണാൻ കഴിയുക. ഇത്തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടുകൾക്ക് മാത്രമേ കാണാൻ കഴിയൂ. ഡയറക്റ്റ് ഇൻകം ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ഇൻകം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പോലെയുള്ള ഗ്രൂപ്പുകളുടെ കീഴിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ടുകൾക്ക് ഒരിക്കലും ഇത്തരം ഒരു ഡിസ്പ്ലേ കാണാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ക്യാഷ് ഇനി നോക്കൂ, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ലെഡ്ജർ അക്കൗണ്ട് സേവ് ചെയ്യേണ്ടത്. റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും റീസെറ്റായി പഴയ അവസ്ഥയിലേക്ക് മാറും. നമുക്ക് വീണ്ടും ആദ്യം മുതലേ തുടങ്ങാം ലെഡ്ജർ ക്രിയേഷന്റെ സ്റ്റെപ്പുകൾ. അപ്പോൾ ഇവിടെ സേവ് ചെയ്തുകൊണ്ട് ഞാൻ ആ ലെഡ്ജർ സേവ് ചെയ്യുന്നു. ഇനി പല ആളുകൾക്കും സംശയമുള്ള ഒന്നായിരിക്കും ഡ്രോയിങ്സ് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത്.
ഡ്രോയിങ്സ് ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പിൻ്റെ കീഴിൽ നമ്മൾക്ക് അക്കൗണ്ട് നെയിം ഡ്രോയിങ്സ് എന്ന് നൽകാം. അത് നൽകിയതിന് ശേഷം അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നൽകുന്നുണ്ടെങ്കിൽ നമ്മളത് മൈനസ് ഫിഗർ ആയിട്ടാണ് നൽകേണ്ടത്. ഉദാഹരണമായി ഞാൻ ഒരു 5000 മൈനസ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മൈനസ് നെഗറ്റീവ് 5000 ആയിട്ടാണ് നൽകേണ്ടത്. അങ്ങനെ സേവ് ചെയ്യാം. അപ്പോൾ നോക്കൂ, ഇനി ആ ഡ്രോയിങ്സ് റിപ്പോർട്ടിൽ എങ്ങനെ കാണാമെന്ന് നോക്കാം. നമുക്ക് റിപ്പോർട്ട് എടുത്ത് നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത ഡ്രോയിങ്സ് ഇവിടെ കാണാൻ കഴിയും. ഒരു ക്യാപിറ്റൽ 1 lakh ഞാൻ എൻ്റർ ചെയ്തു, ഡ്രോയിങ്സ് മൈനസ് 5000 എന്ന് കാണിച്ച് ടോട്ടൽ 95000 എന്ന് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഡ്രോയിങ്സ് എൻ്റർ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് നൽകിക്കൊണ്ടാണ് നൽകുന്നതെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് നൽകേണ്ടത് നെഗറ്റീവ് ഫിഗർ ആയിട്ടാണ്. ഓക്കെ.